നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുവാൻ പറ്റിയ ഭക്ഷണ വസ്തുക്കളിൽ ഒന്നാണ് ചുരക്ക പടവലങ്ങ എന്നിവയുടെ വർഗ്ഗത്തിൽ പെടുന്ന ഈ ഭക്ഷണത്തിന് ആരോഗ്യ വശങ്ങൾ ഒത്തിണങ്ങിയ ഒന്നുകൂടിയാണ് പച്ച നിറത്തിലുള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ ഗുണങ്ങൾ ഇതിനെ കൂടുകയും ചെയ്യും വൈറ്റമിൻ എ B1 B2 വൈറ്റമിൻ സി തുടങ്ങിയ പോഷകാംശങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ കുറയ്ക്കാനും കോവയ്ക്ക സഹായിക്കും ആയുർവേദ പ്രകാരം ലൈംഗിക താൽപര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്ന് കൂടിയാണിത് കോവയ്ക്കയുടെ ആരോഗ്യ വശങ്ങൾ ധാരാളമുണ്ട് കോവയ്ക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ദഹനത്തിനും കോവയ്ക്ക സഹായിക്കും കൊളസ്ട്രോൾ ബിപി എന്നിവ കുറയ്ക്കാനും കോവയ്ക്ക വളരെ നല്ലതാണ് ഇത്തരം രോഗങ്ങൾക്കുള്ള പ്രകൃതിദത്ത ഔഷധം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണിത് ഇതിലെ ജലാംശം വയർ നിറഞ്ഞ പ്രതീതി ഉണ്ടാക്കുന്നു അതേസമയം ലൈംഗിക താൽപര്യങ്ങളും ക്ഷമതയും വർദ്ധിപ്പിക്കാൻ പച്ചക്കറികളെ കൊണ്ട് സാധിക്കും എന്നാണ് പഠനം പ്രാചീന ഭാരതീയ ഋഷിമാർ അക്കാര്യത്തിൽ മുൻപേ ഗവേഷണ തൽപരരായിരുന്നു അവരുടെ ചിന്താസരണി ഗ്രന്ഥരൂപത്തിലും വെളിച്ചം കണ്ടിട്ടുണ്ട് അവയിൽ മുഖ്യമായത് ചക്രദത്തം ഭൈഷജ്യ രത്നാവലി വീരസിംഹാവലോകനം നാഗരസാരസ്വം ഞതങ്കരംഗം കുജിമാരതന്ത്രം രതിരഹസ്യം തുടങ്ങിയവയാണ് മനുഷ്യനു മാത്രമല്ല ലോകത്തിലെ സർവ്വജീവികൾക്കും ഭക്ഷണവും വായുവും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യകതയാണ് ലൈംഗികത പുരുഷന്മാരിൽ ശുക്ലാണുക്കൾ ഉണ്ടാകുന്നത് വൃഷണങ്ങളിലാണ് വൃഷണങ്ങളിലെ ഹോർമോൺ പൗരുഷത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു പുരുഷഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നതിന് പച്ചക്കറികൾക്ക് കഴിയുമെന്നതാണ് വാസ്തവം എന്നാൽ ഏതൊക്കെ പച്ചക്കറികളാണ് കൂടുതലായി കഴിക്കേണ്ടതെന്ന് നോക്കാം കൈപ്പയ്ക്ക വെണ്ടയ്ക്ക പടവലങ്ങ വഴുതനങ്ങ തുടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് പുരുഷന് ലൈംഗികമായ കഴിവ് വർദ്ധിക്കാൻ വളരെ നല്ലതാണ് ഇതേ കഴിവ് സ്ത്രീക്കും കിട്ടണമെങ്കിൽ ചേന ചേമ്പ് ഇലക്കറികൾ കാരറ്റ് ബീട്രൂട്ട് എന്നീ പച്ചക്കറികൾ കഴിച്ചാൽ മതി കോളിഫ്ലവർ കൊണ്ടുണ്ടാക്കുന്ന ഏതുതരം കറിയും ലൈംഗിക ഉത്തേജനം നൽകും മാങ്ങയും ചക്കയും ഉരുളക്കിഴങ്ങും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉത്തേജകയോഗ്യമാണ് ചക്കക്കുരു ധാരാളമായി ലഭിക്കുന്ന കാലത്ത് അവയെടുത്ത് ഒരു സ്ഥലത്ത് കൂട്ടിവെച്ച് കളിമണ്ണുകൊണ്ട് മൂടി ഒരു മാസം കഴിഞ്ഞ് ആവശ്യാനുസരണം എടുത്ത് ഉപ്പേരി വെച്ച് കഴിച്ചാൽ ലൈംഗിക ബലക്ഷയം മാറും താമരച്ചക്കയും പ്രത്യേകം ഫലം ഉളവാക്കും തക്കാളി കോവയ്ക്ക ഉള്ളിത്തണ്ട് നേന്ത്രവാഴയുടെ കുടപ്പൻ കടച്ചിക്ക കാബേജ് ഇവ തോരൻ വെച്ച് ദിവസവും 180 ഗ്രാം വീതം കഴിച്ചാൽ ഉദ്ധാരണ ശക്തി വർദ്ധിക്കുകയും ലൈംഗിക ബലക്ഷയം പരിഹരിക്കപ്പെടുകയും ചെയ്യും കൂടുതൽ ആരോഗ്യപ്രദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക